സംസ്ഥാന സർക്കാരിനെതിരെ ലത്തീൻ അതിരൂപത. വിഴിഞ്ഞത്ത് ശാസ്ത്രീയ പഠനം നടത്തിയില്ല. കണ്ണിൽ പൊടിയിടാനുള്ള നീക്കമാണ് സർക്കാരിൻ്റെത്. സർക്കാർ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്നും അതിരൂപത വികാരി ജനറൽ യൂജിൻ പെരേര പറഞ്ഞു. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുകയാണ്. രശ്മി, സർക്കാരിനെതിരെ വീണ്ടും വിമർശനവുമായി ലത്തീൻ അതിരൂപത രംഗത്തെത്തിയിരിക്കുകയാണ്. ഇത്തവണ എന്താണ് പരാതി? ലത്തീൻ അതിരൂപത സംസ്ഥാന സർക്കാരിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. വിഴിഞ്ഞത്ത് ആദ്യ കപ്പലെത്തുന്നതിന്റെ ഉദ്ഘാടന ചടങ്ങുണ്ട്. ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് അതിരൂപതയെ ക്ഷണിച്ചിട്ടില്ല, ഔദ്യോഗികമായി ക്ഷണം ലഭിച്ചിട്ടില്ല. ഇനി ക്ഷണിച്ചാൽ തന്നെ പങ്കെടുക്കില്ല എന്നുള്ള സൂചനയാണ് ലത്തീൻ അതിരൂപത നൽകിയിരിക്കുന്നത്. നേരത്തെ പലതരത്തിലുള്ള ശാസ്ത്രീയ പഠനം ഉൾപ്പെടെ വിഴിഞ്ഞത്ത് നടത്തിയിട്ടില്ല എന്നുള്ളത് പറയുന്നു. കണ്ണിൽ പൊടിയിടാനുള്ള ഒരു നീക്കമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്. വിഴിഞ്ഞത്ത് 60% പണി മാത്രമാണ് നിലവിൽ പൂർത്തിയായിരിക്കുന്നത്. കണ്ണിൽ പൊടിയിടാനുള്ള ഒരു മാമാങ്കമാണ് സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോർട്ട് കമ്മീഷൻ ചെയ്യണമെങ്കിൽ 14 കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതൊന്നും തന്നെ ചെയ്തിട്ടില്ല. പല വാഗ്ദാനങ്ങളും സർക്കാർ നൽകി, പക്ഷേ ഈ വാഗ്ദാനങ്ങളൊന്നും തന്നെ പാലിച്ചിട്ടില്ല. മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ ആശങ്ക ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. ഈ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയും അതിരൂപത ചൂണ്ടിക്കാട്ടുകയുണ്ട്. കേരളം ശ്രീലങ്ക പോലെ സാമ്പത്തികമായി മുങ്ങിപ്പോകുമെന്ന ആശങ്ക തനിക്ക് ഉണ്ട് എന്നുള്ളതും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സർക്കാരുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ്. നേരത്തെ ലത്തീൻ അതിരൂപത സമരവുമായി രംഗത്തെത്തിയ സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് 7 ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. അത് ഈ 7 ആവശ്യങ്ങളിൽ 2 ആവശ്യങ്ങൾ ആണ് ഇപ്പോൾ ഭാഗികമായി നടപ്പിലാക്കിയിരിക്കുന്നത്. മറ്റാവശ്യങ്ങളൊന്നും തന്നെ പരിഗണിച്ചിട്ടില്ല. ശാസ്ത്രീയ പഠനം പോലും എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ലത്തീൻ അതിരൂപത ചൂണ്ടിക്കാട്ടുന്നത്. സർക്കാർ ഈ പദ്ധതിക്ക് അതിരൂപത എതിരല്ല, വികസനത്തിന് എതിരല്ല. പക്ഷേ ഇത് സൃഷ്ടിക്കുന്ന ആഘാതം, ഇതിൽ സംസ്ഥാന സർക്കാർ വെറും വാഗ്ദാനങ്ങൾ മാത്രമാണ് നൽകുന്നത്, അത് കൃത്യമായി പരിഹരിക്കാനുള്ള യാതൊരു ഇടപെടലും നടത്തുന്നില്ല എന്നുള്ളതും ലത്തീൻ അതിരൂപത വികാരി യൂജിൻ പെരേര അറിയിച്ചു. ശരി രശ്മി, സംസ്ഥാന സർക്കാരിനെതിരെ ലത്തീൻ അതിരൂപത. യൂജിൻ പെരേരയുടെ പ്രതികരണം കൂടി കേൾക്കാം. ധാരാളം വീടുകൾ, 300 വീടുകൾ ആളുകൾക്ക് നഷ്ടപ്പെട്ടു. ധാരാളം തൊഴിലാളികൾക്ക് അവരുടെ തൊഴിൽ നഷ്ടപ്പെട്ടു, കര നഷ്ടപ്പെട്ടു. വിഴിഞ്ഞത്ത് മത്സ്യബന്ധന തുറമുഖം വർഷകാലത്ത് ഏകദേശം 50,000 മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിനായിട്ട് ഉപയോഗിക്കുന്ന മത്സ്യബന്ധന തുറമുഖമാണ്. ഇതിനകം തന്നെ അപകടവും അപകട മരണവും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നടത്തുന്നത് വെറും ഒരു കണ്ണിൽ പൊടിയിടുന്ന ഒരു നടപടിയാണ്. ഇത് പൊടിയിടാൻ വേണ്ടി നടത്തുന്ന ഒരു മാമാങ്കമായിട്ടാണ് കാണുന്നത്. ക്രെയിനുകളല്ല പദ്ധതിയുടെ പൂർത്തീകരണവും കമ്മീഷനിങ്ങും. അപ്പോൾ ഇതുപോലെ ധാരാളം 44 അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണം എന്ന് വിസിലിൻ്റെ തന്നെ ആദ്യത്തെ പദ്ധതി രേഖയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളും അത്തരം കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് പോയി തീർന്നാൽ ജനങ്ങളുടെ ഒരു പിൻബലവും പിന്തുണയും ഉണ്ടാകും.